ഹലോ, ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആരും ഈ വീഡിയോ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവരും മുഴുവനും കാണണം കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനമാണ് കോഷ്ടക സംഖ്യം സ്വീകൃത്യ ചിത്രാനുസാരം പ്രദക്തസ്ഥാനെ ലിഖതു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ നേർക്ക് ശരിയായ നമ്പർ എത്രയാണെന്ന് എഴുതുകയാണ് വേണ്ടത്. ആദ്യത്തേതിൽ പഞ്ച എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തേതിൽ നവ, മൂന്നാമത്തേതിൽ സപ്ത, നാല് ദ്വേ, അഞ്ച് ത്രീണി. രണ്ടാമത്തെ പ്രവർത്തനം കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരു കഥയാണ്, ആ കഥയെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് എഴുതിയിട്ടുള്ളത് ശ്രുകാല ശാപകം സ്വപുത്രമിവ പരിപാലയിതും നിശ്ചിനോതി. രണ്ടാമത്തേത് സിംഹപുത്രൈ സാകം ശ്രുകാലഹ സസുഖം അവസത്. മൂന്നാമത്തേതാണ് കസ്മിശ്ചിത് ബനി സിംഹപരിവാരോ വസതീസ്മ മാർഗമധ്യേ ഏകം ശ്രുകാല ശാപകം അപശ്യത് എന്നതാണ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ള പോയിൻ്റ്. ഇതിൽ ശരിയായി ക്രമീകരിക്കേണ്ടത് കസ്മിംശ്ചിത് വനെ സിംഹപരിവാരോ വസതീസ്മ എന്നതാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ഉത്തരമായിട്ട് എഴുതേണ്ടത് മാർഗമധ്യേ ഏകം ശ്രുകാല ശാപകം അപശ്യത്. മൂന്നാമത്തേതാണ് ശ്രുകാല ശാപകം സ്വപുത്രമിവ പരിപാലയിതും നിശ്ചിനോതി. നാലാമത്തേത് സിംഹപുത്രൈഹി സാകം ശ്രുകാലഹ സസുഖം അവസത്. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് ശാപക ഇത്യസ്യ അർത്ഥ കഹ. ഓപ്ഷൻസ് ആയിട്ട് ധേനു ശിശു, ഉത്തരം ശിശു എന്നാണ്. മൂന്നാമത്തെ പ്രവർത്തനമാണ് ഉദാഹരണാനുസാരം ലിഖത്തു. ഉദാഹരണമായിട്ട് കൃഷ്ണ ഹേ കൃഷ്ണ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ മോഹന എന്നതും ബാലഹ എന്നതും എഴുതുകയാണ് വേണ്ടത്. ഉത്തരമായിട്ട് ഹേ മോഹന ഹേ ബാല എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനത്തിൽ തന്നെ വരുന്ന അടുത്തൊരു ചോദ്യമാണ് കോഷ്ടകാത് പദാനി ചിത്വ പട്ടികാം പൂരയതു. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ ത്വാന്തം ല്യപന്തം തുമുന്നന്തം എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. മൂന്നെണ്ണത്തിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് മുകളിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ശരിയായ ഉത്തരം എഴുതുക. ഉദാഹരണമായിട്ട് ത്വാന്തത്തിൽ ഗത്വ എന്ന് നൽകിയിട്ടുണ്ട്. ത്വാന്തത്തിൽ വരുന്നതാണ് ശ്രുത്വ എന്നുള്ളത്. അടുത്തത് ല്യബന്ധമാണ്, അതിൽ ഉപഗമ്യ എന്ന് തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് എഴുതേണ്ടത് പരിപാല്യ എന്നാണ്. അടുത്തതായിട്ട് തുമുന്നന്തം, ഉദാഹരണമായിട്ട് ഗന്ധം എന്ന് തന്നിട്ടുണ്ട്. ഇനി എഴുതേണ്ടത് പാദും എന്നതാണ്. അടുത്തത് നാലാമത്തെ പ്രവർത്തനമാണ് ഉചിതം പദം സ്വീകൃത്യ ശ്ലോകം പൂരയതു. ഡാഷ് ഭവന്തി ഭൂതാനി ഡാഷ് അന്നസംഭവ ഡാഷ് ഭവതി പർജന്യോ ഡാഷ് കർമ്മ സമുദ്ഭവ. ശരിയായ ഉത്തരം അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞ ഭവതി പർജന്യോ യജ്ഞാത് കർമ്മ സമുദ്ഭവ എന്നാണ് ശരിയായ ഉത്തരം എഴുതേണ്ടത്. അടുത്തത് പ്രവർത്തനം നാലിൽ തന്നെ വരുന്ന അടുത്ത ചോദ്യമാണ് ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണമായിട്ട് ഗുരു കക്ഷ്യാം പ്രവിശതി ഛാത്രാഹ ഉത്തിഷ്ഠന്തി. ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത് യഥാ ഗുരു കക്ഷ്യാം പ്രവിശതി തഥാ ഛാത്രാഹ ഉത്തിഷ്ഠന്തി. ഇതേപോലെ യഥാ തഥാ ചേർത്ത് എഴുതാണ് വേണ്ടത്. അടുത്ത ഒരു ചോദ്യമായിട്ട് തന്നിട്ടുണ്ട് യാനം സ്ഥഗതി ജനാഹ പ്രവിശന്തി. ഇതിൻ്റെ ഉത്തരമായിട്ട് യഥാ യാനം സ്ഥഗതി തഥാ ജനാഹ പ്രവിശന്തി എന്നാണ് എഴുതേണ്ടത്. അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം കോഷ്ടകാത് ഉചിതം പദം ചിത്വ ചിത്രസ്യ അധഃ ലിഖതു. ചിത്രങ്ങൾക്ക് താഴെ ഉചിതമായ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതുക. ആദ്യത്തെ ചിത്രത്തിൽ സിംഹ എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചിത്രത്തിൽ വാനര. മൂന്നാമത്തേതിൽ മാർജാര.
ഇതിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണമായിട്ട് ഗൃഹം ഗൃഹസ്യ, അതുപോലെ നഗരം എന്നതും പുസ്തകം എന്നതും എഴുതുകയാണ് വേണ്ടത്. ഉത്തരമായിട്ട് നഗരം നഗരസ്യ, പുസ്തകം പുസ്തകസ്യ എന്നാണ് ശരിയായ ഉത്തരം എഴുതുക. അതുപോലെ അടുത്തത് പ്രവർത്തനം ആറാണ്, ചിത്രാനുസാരം സമയം സൂചയതു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ചിത്രങ്ങൾക്ക് താഴെ ശരിയായ സമയം എഴുതുകയാണ് വേണ്ടത്. ആദ്യത്തെ ചിത്രത്തിൽ 5 എന്ന സമയമാണ് എഴുതിയിട്ടുള്ളത്. 5 മണി എന്നതിന് പഞ്ചവാദനം എന്നാണ് പറയുക. രണ്ടാമത്തെ ചിത്രത്തിൽ 8 മണി എന്നാണ് സമയം കൊടുത്തിട്ടുള്ളത്. 8 മണിക്ക് അഷ്ടവാദനം എന്നാണ് പറയുന്നത്. അടുത്ത ചിത്രത്തിൽ 9:30 എന്നതാണ് സമയം കാണിക്കുന്നത്. 9:30ക്ക് സാർത്ഥ നവവാദനം എന്നാണ് പറയുക. അടുത്തത് 4:30 എന്ന സമയമാണ്, 4:30ന് സാർത്ഥ ചതുർവാദനം എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് 9 മണി എന്നാണ് കൊടുത്തിട്ടുള്ളത്. 9 മണിക്ക് നവവാദനം എന്നാണ് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്.